arithmetic sequence in the chapter le previous year questions ana parayunnathu. Write the sequence of odd numbers greater than 1. What is the algebraic form of this sequence? What is the algebraic form of arithmetic sequence 3 by 6, 5 by 6, 7 by 6? Prove that the sequence does not contain any natural number. അപ്പൊ ആദ്യം എഴുതേണ്ടത് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് എഴുതേണ്ടത്. പക്ഷെ അത് ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കണം. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 1, 3, 5, 7 എങ്ങനെയാണ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുന്നത്? പക്ഷെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എന്തിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം? വണ്ണിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ എങ്ങനെ എഴുതുന്നത്? നമ്മള് സാധാരണ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എന്താ? 1, 3, 5, 7 എക്സെട്ര എക്സെട്ര ആണ്. ഒന്നിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. അപ്പൊ എവിടെ നിന്നോട്ട് എഴുതിയാൽ മതി? 3, 5, 7 എക്സെട്ര, 3, 5, 7, 9 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിന്റെ ആൾജിബ്രിക് ഫോം, ക്വസ്റ്റ്യന്റെ രണ്ടാം പാർട്ട് എന്താ? ഇതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാനാണ് ഈ ഇതിന്റെ. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. 3 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 + 1 എഴുതാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. അതിനെ എങ്ങനെ എഴുതാം? 2 × 2 + 1. തേർഡ് ടേം എന്താണ്? 7 ആണ്. അതിനെ എങ്ങനെ എഴുതാം? 2 × 3 + 1. ഫസ്റ്റ് ടേം 2 × 1 + 1, അടുത്ത 5 വരണം 2 × 2 + 1, അടുത്ത 2 × 3 + 1. അങ്ങനെയാണെങ്കിൽ എന്ത് ടേം? ആൾജിബ്രിക് ഫോം എന്ന് വെച്ചാൽ എന്ത് ടേം ആണ്? എന്ത് ടേം എങ്ങനെ എഴുതും? 2 × ഫസ്റ്റ് ടേമിന് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, സെക്കൻഡ് ടേമിന് 2, തേർഡിന് 3. അപ്പൊ എന്ത് ടേമിന് എങ്ങനെ എഴുതും? 2 × n + 1 അല്ലെങ്കിൽ 2n + 1. ഇതാണ് എന്ത് ടേം. ഇതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് അടുത്ത പറയുന്നത്. എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ഇതിനെ കണ്ടുപിടിക്കാം? അപ്പൊ നമ്മള് an ഈക്വൽ ടു എന്താണ്? a₁ + n-1 × d അല്ലെ. എന്ത് ടേമിന്റെ ഇക്വേഷൻ എന്താണ്? a₁ + n-1 × d. ഇവിടെ a₁, ഈ സീക്വൻസിൽ a₁ എന്താണ്? 3 ആണ്. 3 + n-1 × d കോമൺ ഡിഫറൻസ് 5 − 3 അല്ലെങ്കിൽ 7 − 5 അല്ലെങ്കിൽ 9 − 7 എന്താണ് കിട്ടുന്നത്? 2. അപ്പൊ 3 + 2 × n 2 × −1 − 2. അപ്പൊ 3 − 2 = 1 അതായത് 1 + 2 n അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 2 n + 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്ത് ടേം ആയി? ഒന്നി ഇങ്ങനെ എഴുതുക അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, 3 by 6, 5 by 6, 7 by 6 ഇങ്ങനൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ ആൾജിബ്രിക് ഫോം എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ നോക്കെ. 3, 5, 7 നമ്മുടെ ഈ പ്രോഗ്രഷൻ, ഈ സീക്വൻസ് 3, 5, 7. അതിന്റെ ആൾജിബ്രിക് ഫോം എന്തുവാ? 2 n + 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം നമ്മൾ എങ്ങനെ എഴുതും? ആൾജിബ്രിക് ഫോം എങ്ങനെ എഴുതും? ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എങ്ങനെ എഴുതും? ഇതിന്റെ ന്യൂമറേറ്റർ എല്ലാം 3, 5, 7 ഈ സീക്വൻസ് ആണ്. ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് ഫോം എന്തുവാ? 2 n + 1. താഴെ എന്തുണ്ട്? 3, 5, 7 ആൾജിബ്രിക് ഫോം 2 n + 1 ആണ്. താഴെ എന്തുണ്ട്? 6. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് ഫോം എന്താണ്? 2 n + 1 / 6. 2 n + 1 / 6. ക്വസ്റ്റ്യന്റെ ഡി പാർട്ട് നോക്കെ. ഈ സീക്വൻസിനകത്ത് നാച്ചുറൽ നമ്പർ ഒരിക്കലും ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂവ് ദാറ്റ് ദിസ് സീക്വൻസ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി നാച്ചുറൽ നമ്പർ. നമ്മുടെ സീക്വൻസ് 3 by 6, 5 by 6, 7 by 6 ഇങ്ങനെയാണ് സീക്വൻസ്. ഇതിന്റെ ന്യൂമറേറ്റർ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ എന്തെഴുതും നമ്മള്? ന്യൂമറേറ്റർ ആർ ഓഡ് നമ്പേഴ്സ്. ന്യൂമറേറ്റർ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ന്യൂമറേറ്ററിനെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 6 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ന്യൂമറേറ്റർ എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ, ഇതെല്ലാം ഫ്രാക്ഷണൽ ആണ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഈ ഇതിന്റെ മുകളിലെല്ലാം ഓഡ് നമ്പേഴ്സും താഴെ എന്താണ്? 6 എന്ന് പറയുന്ന ഈവൻ നമ്പറുമാണ്. അപ്പൊ ഇവിടെ ഒരു ഓഡ് നമ്പറിനെ ഈവൻ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഓഡ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 6. ഓഡ് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 6 വിൽ നോട്ട് ഗിവ് നാച്ചുറൽ നമ്പർ. ഓക്കെ, എന്തുകൊണ്ടാ? 3 by 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 by 2.
അതൊരു ഫ്രാക്ഷൻ നമ്പർ അല്ലേ? 5/6 ഒരു ഫ്രാക്ഷൻ നമ്പർ അല്ലേ? 7/6 ഒരു ഫ്രാക്ഷൻ നമ്പർ അല്ലേ? അതായത് ഇതിന്റെ മുകളിലെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, അതിനെ ഒരു ഈവൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല, ഒന്നെന്നോ രണ്ടെന്നോ മൂന്നെന്നോ നാലെന്നോ ഒന്നും കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സീക്വൻസ് ആണ്, അതായത് ഓഡ് നമ്പേഴ്സ് ആണ് ന്യൂമറേറ്റർ, അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് കിട്ടില്ല, നാച്ചുറൽ നമ്പേഴ്സ് ആയ ഒന്നോ രണ്ടോ മൂന്നോ ഒന്നും കിട്ടത്തില്ല, എപ്പോഴും ഫ്രാക്ഷണൽ നമ്പേഴ്സേ കിട്ടുകയുള്ളൂ. ക്ലിയർ ആണല്ലോ?